സംസ്ഥാനത്ത് അവയവ മാഫിയ സംഘത്തിന്റെ വൃക്കവേട്ട പൊടി പൊടിക്കുന്നു. സ്വകാര്യ ആശുപത്രികളും ഡോക്ടർമാരും സർക്കാർ ജീവനക്കാരും ഏജന്റുമാരും അടങ്ങിയ അവയവ മാഫിയയുടെ വരയിൽ കുരുങ്ങുന്നവരിൽ അധികവും നിർധനരാണ്. ഇടനിലക്കാരും അവരുടെ കൂട്ടാളികളും ചേർന്ന് ഇത്തരം പാവപ്പെട്ട കുടുംബങ്ങളെ കണ്ടെത്തിയാണ് വൃക്കവേട്ട നടത്തുന്നത്. വലിയ വലിയ പ്രലോഭനങ്ങൾ നൽകി വൃക്കകളിലൊന്ന് കൈക്കലാക്കുകയും തുച്ഛമായ പ്രതിഫലം നൽകി ഒഴിവാക്കുകയുമാണ് ഇക്കൂട്ടരുടെ പതിവ്. ഇങ്ങനെ കൈക്കലാക്കുന്ന വൃക്കകൾ 25 ലക്ഷം മുതൽക്ക് മുകളിലേക്ക് വിലപേശിയാണ് വിൽപ്പന നടത്തുന്നത്. എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിൽ കേന്ദ്രീകരിച്ചാണ് വൃക്കറാഞ്ചൽ നടക്കുന്നത്. സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതിയിലൂടെ അല്ലാതെയുള്ള അവയവദാനം കർശനമായി വിലക്കുന്ന നിയമം അട്ടിമറിച്ചാണ് സംഘം പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇത്തരം അവയവ കച്ചവടം നടത്തി കോടികൾ കൊയ്യുന്ന മാഫിയക്കെതിരെ സർക്കാർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. ആവശ്യക്കാരിൽ നിന്നും വൻതുക പ്രതിഫലം വാങ്ങുന്ന ഇടനിലക്കാരുടെ എണ്ണം പെരുകിയ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതി അട്ടിമറിച്ചാണ് അവയവ കച്ചവടം കേരളത്തിൽ അരങ്ങേറുന്നത്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നവർ തങ്ങളുടെ ജീവിത പങ്കാളികളോ മക്കളോ സഹോദരങ്ങളോ മാതാപിതാക്കളോ എന്നിവരിൽ നിന്നല്ലാതെ വൃക്ക സ്വീകരിക്കാൻ പാടില്ല എന്നാണ് പുതിയ മെഡിക്കൽ നിയമവും. എന്നാൽ ഇത്തരം സാഹചര്യത്തിൽ രക്തബന്ധം ഉറപ്പിക്കാനാണ് വിവാഹ വാഗ്ദാനമടക്കമുള്ള ഇടനിലക്കാരുടെ പ്രലോഭനങ്ങൾ. രക്തദാനത്തിന്റെ മറവിൽ പോലും പാവപ്പെട്ടവരെ വലയിൽ വീഴ്ത്തിയാണ് വൃക്കറാഞ്ചികൾ കോടികൾ സമ്പാദിക്കുന്നത്. രക്തഗ്രൂപ്പിനനുസരിച്ചാണ് വ്യക്തിക്ക് വിലയേറുന്നത്. അപൂർവ ഗ്രൂപ്പുകളുടെ വൃക്കയ്ക്ക് 25 ലക്ഷം മുതൽ 1 കോടി വരെ പ്രതിഫലം കിട്ടും. വിദേശ പൗരന്മാരാണ് ആവശ്യക്കാരെങ്കിൽ മോഹവില കിട്ടിയേക്കാം. നാമം മാത്രമായ പ്രതിഫലമാണ് ഇടനിലക്കാരിൽ നിന്നും ദാതാക്കൾക്ക് ലഭിക്കുന്നതും. ഇവരെ കാത്തിരിക്കുന്നത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ്. അതേസമയം മൃതസഞ്ജീവനിയിലൂടെ ദാതാവും സ്വീകർത്താവും പരസ്പരം അറിയാതെ തികച്ചും സൗജന്യമായി അവയവദാനത്തിന് അവസരമൊരുക്കുന്ന സർക്കാർ പദ്ധതി ഇതുവരെ നടപ്പാക്കിയിട്ടുമില്ല. അതിനാൽ തന്നെ ഇത്തരം ഉത്തരവിറങ്ങിയതല്ലാതെ ഒരു പടി പോലും മുന്നോട്ടു പോകാൻ സർക്കാരിനായിട്ടില്ല. ഇതേ തുടർന്നാണ് അവയവ കച്ചവട മാഫിയ കൂടുതൽ സജീവമായത്. ജീവിച്ചിരിക്കുന്നവരിൽ നിന്നുള്ള അവയവദാനത്തിന്റെ മറവിൽ നടക്കുന്നത് ലക്ഷങ്ങളുടെ കൊള്ളയെന്ന് ആരോഗ്യവകുപ്പും ക്രൈംബ്രാഞ്ചും കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ജീവിച്ചിരിക്കെ ലാഭേച്ഛയില്ലാതെ അവയവദാനം ചെയ്യാനുള്ളവരെ കണ്ടെത്താനും ദാതാവും സ്വീകർത്താവും പരസ്പരം അറിയാതെ തന്നെ അവയവദാനം നടത്താനും സർക്കാർ ഉത്തരവിറക്കിയത്. ഉത്തരവനുസരിച്ച് ജീവിച്ചിരിക്കെ അവയവദാനത്തിന് തയ്യാറാകുന്നവരെ കണ്ടെത്താൻ പരസ്യം നൽകും. താല്പര്യമുള്ളവർ മൃതസഞ്ജീവനിയിൽ രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം സ്വീകർത്താക്കളുടെ കൂടി പരിശോധന നടത്തി ഉചിതമായവരെ കണ്ടെത്തും. എന്നാൽ ദാതാവോ സ്വീകർത്താവോ ആരാന്ന് പരസ്പരം അറിയില്ല. പണമിടപാട് തീർത്തും ഒഴിവാക്കുന്ന അവസ്ഥ. അതേസമയം ദാതാവിന്റെ തുടർ ചികിത്സയെല്ലാം സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്യും. 2018 ഫെബ്രുവരി 15 ഇറങ്ങിയ ഉത്തരവ് പുറം ലോകം ഇതുവരെ കണ്ടിട്ടില്ല. ജീവിച്ചിരിക്കുന്നവരിലെ അവയവദാനത്തിനുള്ള നടപടിക്രമങ്ങൾ താരതമ്യേന എളുപ്പവുമാണ്. ദാതാവ് പണം പ്രതീക്ഷിച്ചല്ല അവയവദാനം നടത്തുന്നതെന്ന് സർക്കാർ നിയോഗിച്ചിട്ടുള്ള മെഡിക്കൽ ബോർഡിന് മുന്നിൽ വ്യക്തമാക്കുകയും ആരോഗ്യമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്താൽ അവയവം ദാനം ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരു ബന്ധവുമില്ലാത്തവർ മെഡിക്കൽ ബോർഡിന് മുന്നിലെത്തിയാൽ ഇത്തരത്തിൽ നിലപാടെടുത്ത് ആ കടമ്പ കടക്കും. സർക്കാർ ഇത്തരം അലംഭാവം തുടർന്നാൽ അവയവ മാഫിയ ഇനിയും നാട്ടിൽ വിലസുന്നത് തുടരുക തന്നെ ചെയ്യും. നിയമത്തിലെ പഴുതുകളും സർക്കാരിനിടപെടാനുള്ള പരിമിതികളും അവയവ മാഫിയയ്ക്ക് അനുകൂലമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.